നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് വേദികളിലും മുസ്ലിം വേദികളിലും ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും എന്നെ സുടാപ്പിയാക്കിയില്ല. റോഡ് വീതി കൂട്ടാൻ അരുവിത്തുറ പള്ളിയുടെ മതിൽ ബലമായി പൊളിച്ചപ്പോൾ പോലും ഒരു അരുവിത്തുറക്കാരനും എന്നെ ഊരു വിലക്കിയില്ല. ഒരുപാട് ആരാധനാലയങ്ങൾ പണിയാൻ സംഭാവന കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ഉയർത്തിക്കാട്ടിയപ്പോൾ ഞാൻ ചിലർക്ക് വെറുക്കപ്പെട്ടവനായി. സീതാദേവിയുടെ നഗ്ന ചിത്രം വരച്ച എം എഫ് ഹുസൈന് അവാർഡ് കൊടുത്തപ്പോൾ വിമർശനം ഉന്നയിച്ചപ്പോഴും എന്നെ ചിലർ ആക്രമിച്ചു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് പടം നയിച്ചപ്പോൾ എന്നെ ചിലർ RSS ആയി ചിത്രീകരിച്ചു. ശബരിമല വിഷയത്തിൻ്റെ പേരിൽ കെ സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ എന്നെ ഊരു വിലക്കാൻ ഒരു പ്രദേശത്തെ മഹല്ലുകളിൽ ഫത്വ പുറപ്പെടുവിച്ചു. എന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു സമൂഹം ചിലർ പരത്തിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് കയറി ചൊറിഞ്ഞപ്പോൾ ഞാനും ഒന്ന് മാന്തി. പിന്നീട് അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ കൊടുത്തപ്പോൾ വീണ്ടും ഞാൻ ചിലർക്ക് വർഗീയവാദിയായി. നമ്മളുടെ മാത്രം കൂടെ നിന്നാൽ മതേതരം അല്ലെങ്കിൽ വർഗീയം. അതിന് കുട പിടിക്കാൻ വോട്ട് ബാങ്ക് പേടിയുള്ള അഭിനവ മൈക്കുട്ടിമാരെയും കുന്നപ്പുള്ളിക്കാരെയും കിട്ടും. പൂഞ്ഞാറുകാരൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജിനെ കിട്ടില്ല. ഇത് ആര് പറഞ്ഞതായിരിക്കും എന്നറിയാമല്ലോ. അതെ, നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു PC ജോർജ് പറഞ്ഞതാണിത്. അദ്ദേഹം ഇപ്പം നമുക്കറിയാം, കുറച്ച് നാളിന് മുമ്പ് രാമക്ഷേത്രത്തിന് പണം കൊടുത്തു എന്ന പേരിൽ സുടാപ്പികൾ എൽദോസ് കുന്നപ്പള്ളി എന്ന ഒരു MLAയുടെ വീട്ടിലേക്ക് മാർച്ചും പ്രകടനമൊക്കെ നടത്തിയപ്പോൾ പേടിച്ച് അദ്ദേഹം അറിയാതെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റു പലരും ഭയമാണ്, അവർക്ക് പിന്നീട് ഒരിക്കൽ കൂടി നിന്ന് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഭയമാണ്. പക്ഷേ എന്തായാലും ആ പേടി PC ജോർജിനില്ല. കഴിഞ്ഞ തവണ നമ്മുടെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റ് മൂന്ന് മുന്നണികളോടും പൊരുതിയാണ് PC ജോർജ് എന്ന ഒറ്റയാണ് ജയിച്ചത്. അന്ന് PC ജോർജിനെതിരെ മത്സരിച്ചത് ഇടതുപക്ഷവും ഉണ്ടായിരുന്നു, വലതുപക്ഷവും ഉണ്ടായിരുന്നു, ഒപ്പം BJP ഉണ്ടായിരുന്നു. ആ മൂന്ന് മുന്നണികളോടും മത്സരിച്ചാണ് ഒറ്റയ്ക്ക് PC ജോർജ് ജയിച്ചത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ആത്മവിശ്വാസം കുറച്ച് കൂടുതലാവാം. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പൂഞ്ഞാറിൽ ഉൾപ്പെട്ടതാണ് ഈരാറ്റുപേട്ട എന്ന സ്ഥലം. നമുക്കറിയാം അവിടെ 90% മുകളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളൊരു സ്ഥലമാണ്. അതിൽ തന്നെ കൂടുതലും തീവ്ര സ്വഭാവമുള്ള, അത് SDP അതുപോലെയുള്ള ആളുകളുടെയും ഒരു സ്ഥലമാണ്. അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടി PC ജോർജിനെ നിയമസഭ കാണിക്കില്ലെന്ന്. ആ വെല്ലുവിളികൾ സധൈര്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പൂഞ്ഞാർ തന്നെ ഞാൻ മത്സരിക്കുമെന്ന് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, അതെ എനിക്കൊരു എല്ല് കൂടുതലാണ്. അതേ ഡയലോഗ് ഇപ്പോൾ പറയുന്നത് PC ജോർജാണ്. അതെ, PC ജോർജിന് ഒരെല്ല് കൂടുതലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.